നമസ്കാരം. ഒടുവിൽ തുള്ളിമരുന്ന് വിദഗ്ധൻ ചക്കര ജോർജ് പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിനിടെയാണ് അപ്രതീക്ഷിതമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സോളാർ കേസിലെ പ്രതി ഇവരെ അപമാനിക്കാൻ ശ്രമിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഇന്ന് 12:40 പോലീസിന് പരാതി നൽകിയിരുന്നത്. ഇതിൻ്റെ ഇവർക്ക് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നതായും ഇവർ ഇന്ന് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ അപ്രതീക്ഷിതമായി പി സി ജോർജിനെ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളുകളായി മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശപ്പെട്ട ചില പ്രചരണങ്ങളും നടത്തിയതിൻ്റെ പേരിൽ നിരന്തരം പി സി ജോർജിനെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു. ഈ നടപടികൾക്കിടെ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിലായി പി സി ജോർജിൻ്റേതായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം, ഒരു ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. പ്രമുഖ ചാനലുകളും ഈ ഒരു സംഭാഷണം പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് പി സി ജോർജ് സോളാർ കേസിലെ പ്രതിക്ക് വാട്സാപ്പിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, ഇവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പി സി ജോർജിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തായാലും അധികം വൈകാതെ പി സി ജോർജിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരങ്ങളാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പി സി ജോർജിന് ഇത് ഒട്ടും നല്ല കാലമല്ല. മുമ്പ് ചില ബി ജെ പി നേതാക്കൾ പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. പി സി എന്നതിൻ്റെ ഫുൾ ഫോം പരമ ചെറ്റ എന്നാണ് ബി ജെ പിക്കാർ അന്ന് പറഞ്ഞത്. ഇന്ന് പി സി ജോർജിൻ്റെ തോളിൽ കൈയിട്ട് ബി ജെ പിക്കാർ നടക്കുന്നുണ്ടെങ്കിലും അന്ന് ബി ജെ പിക്കാർ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പീഡനക്കേസിൽ കൂടി പ്രതിയായതോടുകൂടി പി സി ജോർജ് കേരളത്തിൽ പരമചെറ്റ എന്ന ആ പദത്തിന് എന്തുകൊണ്ടും അർഹനാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ പോലീസ് ഒരു തവണ പിടിച്ചകത്തിട്ടപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പി സി ജോർജ് നന്നാവുമെന്ന്. കാരണം ജയിലിലൊക്കെ പോയി വന്നതല്ലേ, എന്തായാലും നന്നാവാനുള്ള സാധ്യത എല്ലാവരും മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, പി സി ജോർജിനെ വിടാതെ പിണറായി വിജയൻ്റെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിയോട് ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ പി സി ജോർജ് അനുഭവിക്കുന്നത്, അതോ ഒരുപാട് നിരപരാധികളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കേസിൽ കുടുക്കി താൻ മാത്രം വലിയ സത്യസന്ധനാണെന്ന് പറഞ്ഞ് കേരളത്തിലെ സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞിരുന്ന മത വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിച്ചതിൻ്റെ ഫലമാണോ ഇയാൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പി സി ജോർജിൻ്റെ സമയം വളരെ നല്ല സമയമാണ്. എന്തായാലും പി സി ജോർജ് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകുമെന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ജയിലിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.